കേരളത്തിൽ ബി ജെ പിക്ക് വേരോട്ടമുണ്ടാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച പി പി മുകുന്ദന് കണ്ണൂരിന്റെ യാത്രാമൊഴി. എതിരാളികളോട് പോലും സൗമ്യമായ പെരുമാറ്റത്തിലൂടെ ആദരവ് പിടിച്ചു പറ്റിയ പി പി മുകുന്ദൻ രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് അറുതി വരുത്തുന്നതിന് വേണ്ടി ഇടപെട്ട നേതാവ് കൂടിയായി. പി പി മുകുന്ദൻ ഒരു പ്രതീകമായിരുന്നു. നിസ്വാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തനവും സാധ്യമാണെന്ന് പ്രവർത്തിച്ചു കാണിച്ച നേതാവ്. ആർ എസ് എസിൽ ആകർഷകനായി നന്നേ ചെറുപ്പത്തിൽ തന്നെ പി പി മുകുന്ദൻ പൊതുരംഗത്ത് എത്തി. മണത്തണയിൽ ആർ എസ് എസ് ശാഖ ആരംഭിച്ചുകൊണ്ട് സ്വയം സേവകനായ പി പി മുകുന്ദൻ പിന്നീട് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആർ എസ് എസ് നേതാവായി മാറി. ജീവിതം തന്നെ സംഘത്തിനു വേണ്ടി ഉഴിഞ്ഞുവെച്ചു. ഒന്നും സമ്പാദിച്ചില്ല, കുടുംബം പോലും വേണ്ടെന്ന് വെച്ചു. എന്റെ പ്രസ്ഥാനമാണ് എന്റെ കുടുംബമെന്ന് പറഞ്ഞ് അദ്ദേഹം ഒതുങ്ങിക്കഴിഞ്ഞു. അധികാര രാഷ്ട്രീയത്തോട് ഒരു ഭ്രമവും മുകുന്ദന് ഉണ്ടായിരുന്നില്ല. ബി ജെ പിയുടെ വിമർശകനായി അകന്നു നിന്നപ്പോൾ പല പാർട്ടികളും അദ്ദേഹത്തെ സമീപിച്ചു. പക്ഷേ സ്വയം സേവകൻ എന്ന ലേബൽ മതിയെന്ന് പറഞ്ഞ് എല്ലാവരെയും മടക്കി. എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായും ഏറെ അടുപ്പം പുലർത്തിയ നേതാവായിരുന്നു പി പി മുകുന്ദൻ. 91 കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വിമർശനാത്മകമായ ഒരു സഖ്യം പിറന്നത്. ആ സഖ്യത്തിനാണ് കേരളം കൂലിബി എന്ന് പേരിട്ടത്. കോൺഗ്രസ് ലീഗ് ബി ജെ പി സഖ്യത്തിന്റെ സൂത്രധാരൻ അന്ന് പി പി മുകുന്ദനായിരുന്നു. മുകുന്ദൻ സംഘടനാ ജനറൽ സെക്രട്ടറിയായ കാലത്ത് പാർട്ടിക്ക് കേരളത്തിൽ ആഴത്തിൽ വേരോട്ടമുണ്ടായി. ആളിക്കത്തുന്ന സംഘർഷ സ്ഥലങ്ങളിലെല്ലാം സമാധാനത്തിന്റെ അംബാസിഡറായിരുന്നു പി പി മുകുന്ദൻ. അദ്ദേഹം സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായി നിൽക്കുമ്പോഴാണ് വലിയ തോതിലുള്ള സമാധാന ചർച്ചകളൊക്കെ നടന്നത്. കണ്ണൂരിൽ ഇന്ന് കാണുന്ന സമാധാനത്തിന്റെ പ്രധാന ഒരു ചാലകശക്തി എന്ന് പറയുന്നത് പി പി മുകുന്ദനായിരുന്നു. രാഷ്ട്രീയ സംഘർഷങ്ങൾ ഇല്ലാതാക്കുന്നതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച നേതാവായിരുന്നു പി പി മുകുന്ദൻ എന്ന കാര്യം സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും സാക്ഷ്യപ്പെടുത്തുന്നു. സംഘർഷമുണ്ടാകുമ്പോൾ അത് ശക്തിപ്പെടുത്താനല്ല, അത് ചർച്ചയിലൂടെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച നേതാക്കളുടെ ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹം കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ചും അക്കാലത്തുണ്ടായിരുന്ന ചില അപ്രതീക്ഷിതമായ സംഘർഷ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അത് ഇരു കക്ഷികളും അധികൃതരുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന് നിലപാട് സ്വീകരിച്ച ഒരാളായിരുന്നു. ഇങ്ങനെ എല്ലാ നിലയിലും ശ്രീ പി പി മൂന്നൻ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. ഏത് സംഘർഷ മേഖലയിലും സാന്ത്വനവുമായി പി പി മുകുന്ദൻ ഉണ്ടാകുമായിരുന്നുവെന്നും മാറാടിന്റെ മുറിവുണക്കുന്നതിലടക്കം നിർണായക പങ്കാണ് പി പി മുകുന്ദൻ വഹിച്ചതെന്നും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും പറഞ്ഞു. മാറാട് കൂട്ടക്കൊലയുണ്ടായപ്പോഴും അദ്ദേഹത്തിന്റെ പ്രത്യേകമായിട്ടുള്ള നേതൃപാടവം കലാപം ആളിപ്പടരാതിരിക്കാൻ, സമാധാനം പുനഃസ്ഥാപിക്കാൻ, മറ്റൊരു തരത്തിലേക്ക് മാറാട് കൂട്ടക്കൊല വഴിതിരിഞ്ഞു പോകാതിരിക്കാൻ എല്ലാം വളരെയധികം പരിശ്രമിച്ച ഒരു നേതാവായിരുന്നു ശ്രീ പി പി മുകുന്ദൻ. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം ബി ജെ പി പ്രവർത്തകർക്ക് മാത്രമല്ല എല്ലാ പൊതുപ്രവർത്തകർക്കും വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരിക്കൽ പരിചയപ്പെട്ടാൽ അവർ പി പി മുകുന്ദന്റെ സൗഹൃദ വലയത്തിലാകും. പറയാനുള്ളത് ആരുടെ മുഖത്തു നോക്കിയും പറയാനും അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നില്ല. ബി ജെ പി രാജ്യം ഭരിക്കും. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനമായി ബി ജെ പി വളരും. 90s പി പി മുകുന്ദൻ ഇത് പറയുമ്പോൾ പലരുടെയും മുഖത്ത് പുച്ഛമായിരുന്നു. പിന്നീട് 10 പി പി മുകുന്ദൻ പറഞ്ഞത് യാഥാർത്ഥ്യമായി. തൻ്റെ സ്വത്തും സമ്പാദ്യവുമെല്ലാം ഈ പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കുടുംബം വിട്ട് പി പി മുകുന്ദൻ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. എന്ത് സമ്പാദിച്ചു എന്ന ചോദ്യത്തിന് സ്വയം സേവകൻ എന്നതിനപ്പുറം എന്ത് സമ്പാദ്യമാണ് തനിക്ക് വേണ്ടത് എന്ന മറുചോദ്യമായിരുന്നു പി പി മുകുന്ദൻ്റേത്. എല്ലാം ത്യജിച്ചാണ് പി പി മുകുന്ദൻ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായത്. പി പി മുകുന്ദന് തുല്യം പി പി മുകുന്ദൻ മാത്രം. ആദരാഞ്ജലികളോടെ കണ്ണൂരിൽ നിന്നും നവീനിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.